എക്കാലത്തും ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ശക്തമായ അടിത്തറയായിരുന്ന മുസ്ലിം ജനവിഭാഗം ബി ജെ പി മുഖ്യപ്രതിപക്ഷമായി ഉയർന്നു നിന്നപ്പോഴും പിന്നീട് അവർ തുടർച്ചയായി അധികാരത്തിൽ വന്നപ്പോഴുമെല്ലാം മുസ്ലിം വോട്ടുകൾ വലിയ ചോർച്ചകളില്ലാതെ സ്ഥിരമായി കോൺഗ്രസിന് ലഭിച്ചു പോന്നു. ഈ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി പലതവണ കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും ഒരിടത്ത് പോലും വിജയം കണ്ടില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത്തവണ മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണും നട്ട് ഒ വൈ സിയുടെ എ ഐ എം ഐ എമ്മിനോടൊപ്പം ആം ആദ്മി പാർട്ടിയും രംഗത്തുള്ളതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത്. ബി ജെ പി ഒഴികെയുള്ള മൂന്ന് പാർട്ടികളും പ്രചാരണ വേളയിൽ മുസ്ലിങ്ങളിലേക്ക് സജീവമായി എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോളിംഗ് ദിവസത്തിന് തൊട്ട് മുൻപ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് മുസ്ലിം ജനവിഭാഗം ഇത്തവണയും കോൺഗ്രസിനോട് തന്നെ വിശ്വസ്തത പുലർത്താൻ സാധ്യതയുണ്ടെന്നാണ്. പ്രായോഗിക ബദലുകളായി തങ്ങളെ അവതരിപ്പിക്കുന്നതിൽ എ എ പിയും എ ഐ എം ഐ എമ്മും പരാജയപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗുജറാത്തിലെ 64 ദശലക്ഷം ജനസംഖ്യയുടെ 10% മുസ്ലിങ്ങൾ. 182 അസംബ്ലി സീറ്റുകളിൽ 42 എണ്ണത്തിലും 40,000 വോട്ടുകൾ വീതം അവർ നേടുമെന്നാണ് കരുതുന്നത്. നിലവിൽ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസിൽ നിന്നുള്ള 3 മുസ്ലിം എം എൽ എമാരാണുള്ളത്. ആകെയുള്ള മുസ്ലിം അംഗങ്ങളും ഇവർ തന്നെയാണ്. ഇത്തവണ എ ഐ എം ഐ എമ്മിൻ്റെയും എ എ പിയുടെയും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് 6 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. പ്രബലമായ മുസ്ലിം ജനസംഖ്യയുള്ളതും കോൺഗ്രസിന് മുൻതൂക്കമുള്ളതുമായ 14 മണ്ഡലങ്ങളിലാണ് എ ഐ എം ഐ എം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 3 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. അതേസമയം ബി ജെ പി ഇത്തവണയും മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. 2021 ഫെബ്രുവരിയിൽ നടന്ന നഗര തദ്ദേശ തിരഞ്ഞെടുപ്പായിരുന്നു ഗുജറാത്തിലെ എ എ പിക്കും എ ഐ എം ഐ എമ്മിനുള്ള കടന്നുവരവിന് കളമൊരുക്കിയത്. അവർ അന്ന് മത്സരിച്ച 40 സീറ്റിൽ 26 വിജയിച്ചപ്പോൾ കോൺഗ്രസിന് വിജയം ഉറപ്പിച്ച 4 സീറ്റുകളിലും പരാജയപ്പെടുകയും കൂടാതെ ഒ വൈ സിയെ ബി ജെ പിയുടെ ബി ടീം എന്ന് വിളിച്ച് ഗുജറാത്തിലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ രാജിവെച്ചതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സീറ്റ് നേടാനാവില്ലെന്ന് കൂടുതൽ വ്യക്തമായി. മറിച്ച് ഞങ്ങൾ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുകയും ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. എ ഐ എം ഐ എമ്മിന് വോട്ട് ചെയ്തെന്ന സന്ദേശം ഞങ്ങൾ മുസ്ലിം സമൂഹത്തിൽ സജീവമായി പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു അന്ന് അഭിഭാഷകനും ആക്ടിവിസ്റ്റും എ ഐ എം ഐ എമ്മിൻ്റെ മുൻ വക്താവുമായ ഷംഷാദ് പത്താൻ പറയുന്നത്. അതേസമയം മറുവശത്ത് തുടക്കത്തിൽ എ ഐ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുസ്ലിം യുവാക്കളെ ആവേശഭരിതരാക്കിയിരുന്നു. എന്നാൽ ബിൽക്കിസ് ബാനോ കേസിലെ പ്രതികളെ വിട്ടയക്കുന്നതിനെക്കുറിച്ച് നവരാത്രി സമയത്ത് ഖേദയിൽ യുവാവിനെ പോലീസ് തല്ലിച്ചതച്ചതിനെക്കുറിച്ചും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കാതിരുന്നത് മുസ്ലിം വിഭാഗം മാറി ചിന്തിക്കാൻ തുടങ്ങി. ആളുകൾ ബി ജെ പിയുടെ മറ്റൊരു അവതാരമായിട്ടാണ് അദ്ദേഹത്തെയും കണ്ടത്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം വോട്ടുകൾ ഇത്തവണ കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.